ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തത്വമയി ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ഒരു വിവരം അറിയിക്കുന്നു. മറ്റാരും നിങ്ങളെ അറിയിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾ നിങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. വരുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് സ്വാഭാവികമായും എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾക്ക് സന്നിധാനം വേദിയാക്കുവാൻ ചില ആളുകൾ കോപ്പുകൂട്ടുന്നു എന്ന വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ്. കാരണം നമുക്ക് പറയാൻ കഴിയും, വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ശബരിമലയിൽ കരാറടിസ്ഥാനത്തിൽ നിരവധി മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ നിരവധി തൊഴിലാളികളെ നിയമിച്ചിരുന്നു. അത് പരമ്പരാഗതമായി വർഷങ്ങളായി അത്തരത്തിലുള്ള ജോലി ലഭിച്ചു വന്ന ആളുകൾക്ക് ഇത്തവണ പക്ഷേ അപ്പം അരവണ പ്ലാന്റ്, നെയ്യഭിഷേകം കൗണ്ടർ തുടങ്ങി വളരെ അന്നദാനം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ നിയമിതരായിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇത്തവണ ജോലിയില്ല. അവിടെയെല്ലാം CPM പ്രവർത്തകരെ, അനുഭാവികളെ കുത്തി തിരുകി കയറ്റിയിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അതിൻ്റെ പിന്നിലെ കാരണം വളരെ വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുനഃപരിശോധനാ ഹർജിയിലെ വിധി എന്തെങ്കിലും തരത്തിൽ എതിരായാൽ യുവതികളെ സന്നിധാനത്തേക്ക് എത്തിക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ മറ്റൊരു ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഏതെങ്കിലും തരത്തിൽ യുവതീ പ്രവേശന സാധ്യത സന്നിധാനത്തും പരിസരത്തും ഉണ്ടായാൽ അതിനെ ചെറുക്കുന്ന ശബരിമല കർമ്മസമിതി പ്രവർത്തകരെയും ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തെയും നേരിടാൻ തങ്ങളുടേതായിട്ടുള്ള ഒരു ടീമിനെ അവിടെ CPM സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടായാൽ പോലീസിനോടൊപ്പം നിന്നുകൊണ്ട് ഈ വിശ്വാസി സമൂഹത്തെ നേരിടാൻ വേണ്ടി പാർട്ടി അനുഭാവികളെയും പാർട്ടി പ്രവർത്തകരെയും താൽക്കാലിക കരാർ ജീവനക്കാർ എന്ന ലേബലിൽ സന്നിധാനത്ത് എത്തിച്ചിരിക്കുന്നു. അവിടെ അവരുടെ ഒരു ടീം അവിടെ രൂപീകരിച്ചിരിക്കുന്നു എന്ന കാര്യം മറ്റാരും ഇത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു മുഴം മുമ്പേ നിങ്ങളോട് ഇത് പറയുന്നു. വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ച് പറയുകയാണ്. പരമ്പരാഗതമായി വർഷങ്ങളായി അവിടെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇത്തവണ കരാർ തൊഴിലാളികളായി നിയമനമില്ല. നേരെ മറിച്ച് കേരളത്തിലെമ്പാടുമുള്ള CPM അനുഭാവികളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ, അതായത് ഗുരുതരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകളെയൊക്കെ കരാർ ജീവനക്കാർ എന്ന തരത്തിൽ ശബരിമല സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മണ്ഡലകാലം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്താണ് ശബരിമലയിലെ അവസ്ഥ എന്നുകൂടി നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം. യാതൊരുവിധ സൗകര്യങ്ങളും തീർത്ഥാടകർക്കില്ല, ഭക്തജനങ്ങൾക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വാർത്ത ഇതിനെ അനുബന്ധിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ നടവരവ്, കാണിക്ക ഇനത്തിലൊക്കെയുള്ള വരുമാനം തീരെ കുറഞ്ഞു പോയിരുന്നു. ഇതിൽ ഭക്തരോടുള്ള ഒരു പ്രതിഷേധം തന്നെ, ഒരു പകരം വീട്ടിൽ തന്നെയാണ് ഭക്തർക്ക് അടിസ്ഥാനപരമായുള്ള യാതൊരു സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് അവിടെ ഒരുക്കിയിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല, കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല, ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. തൊടിനായം പറയുന്നത് വ്യാപാരികൾ ലേലം കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ വർഷം കാണിക്ക ഇനത്തിലൊക്കെ ഉണ്ടായ ഭീമമായ ഇടിവ് ദേവസ്വം ബോർഡിനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ ഭക്തരോട് കാട്ടുവാനുള്ള ഒരു പ്രേരണയായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നു. തീർത്ഥാടനം സുഗമമാകും. ഈ മണ്ഡലകാലം മകരവിളക്ക് മഹോത്സവം ഒക്കെ സുഗമമായി നടക്കുമെന്ന മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആണയിട്ട് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തൊക്കെയോ ദുരൂഹതകൾ ശബരിമലയിൽ ചില ആളുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തത്വമയി ന്യൂസ് മാത്രം ആദ്യമായി പുറത്തുവിടുന്ന ഈ വിവരം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, ശബരിമലയിൽ കരാർ തൊഴിലാളികളായി നിരവധി CPM അനുഭാവികളും പാർട്ടി പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അത് എന്തിനെന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു യുവതി പ്രവേശന സാധ്യതയുണ്ടായാൽ പ്രതിഷേധിക്കുന്ന വിശ്വാസികളെ പോലീസിനോടൊപ്പം നിന്ന് നേരിടാൻ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ചില ആളുകൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യം വിശ്വാസി സമൂഹത്തെ, ഭക്തജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്.